ഹദീസിനെ സമീപിക്കേണ്ടത് എങ്ങനെയായിരിക്കണം ഹദീസ് എന്നാൽ നമുക്കറിയാം പ്രവാചക തിരുമേനി സുല്ലാഹു അലൈഹി വസല്മ്മയുടെ വാക്കുകൾ പ്രവർത്തനങ്ങൾ ചര്യ ഇതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് ഇസ്ലാമിലെ അടിസ്ഥാനപരമായ ഒരു സ്രോതസ്സാണ് പ്രമാണമാണ് അത് വിശുദ്ധ ഖുർആാൻ തന്നെ വളരെ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് മാ ഒമാഅത്താക്കുമുർ റസൂൽ ഫഹുദുഹു ഒമാ നഹാക്കുംഹു ഫന്തഹു പ്രവാചകൻ എന്താണോ നിങ്ങളോട് കൽപ്പിക്കുന്നത് അത് നിങ്ങൾ സ്വീകരിക്കുക എന്താണോ പ്രവാചകൻ വിലക്കുന്നത് അത് നിങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്യുക ആ പ്രവാചകനെ അനുസരിക്കുകയാണ് അള്ളാഹുവിനെ അനുസരിക്കുന്നതിൻ്റെ രീതി മാർഗം ഫമൻ യുത്ത റസൂല ഫഖദ് അതാ അള്ളാഹ് ആരാണോ പ്രവാചകനെ അനുസരിക്കുന്നത് അവൻ അള്ളാഹുവെയാണ് അനുസരിക്കുന്നത് അപ്പോൾ അള്ളാഹു സുബഹാനഹുഅതാലായുടെ കൽപ്പനകൾ മനുഷ്യ സമൂഹത്തിന് എത്തിച്ചു കൊടുക്കുന്നത് ഈ പ്രവാചകനിലൂടെയാണ് ആ പ്രവാചകൻ്റെ കയ്യിൽ അള്ളാഹുവിൻ്റെ ഗ്രന്ഥമുണ്ട് അതിനു പുറമേ ആ പ്രവാചകന് അള്ളാഹു നൽകുന്ന വിജ്ഞാനങ്ങളും വിവരങ്ങളും അതുമുണ്ട് അത് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പ്രവാചകൻ്റെ ഉത്തരവാദിത്തം ഡ്യൂട്ടി അതുകൊണ്ട് പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു വാൻസല ഇലേഖ ദിക്കറി തുബയ്യൻ അലി നാസിലേഹി ഈ വേദഗ്രന്ഥം ഇറക്കി തന്നത് ജനങ്ങൾക്ക് അത് വിശദീകരിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് അതിൻ്റെ വിശദീകരണം ആവശ്യമാണ് എങ്ങനെയാണ് അത് മനസ്സിലാക്കേണ്ടത് ഏത് രൂപത്തിലാണ് അത് പിന്തുടരേണ്ടത് അതിന് പ്രായോഗിക രീതികൾ എന്തൊക്കെയാണ് ഇനി കാര്യങ്ങൾ വിശദീകരണം തീർച്ചയായും ഉണ്ടാവണം എന്നാലേ അത് മനസ്സിലാവുകയുള്ളു അത് നീ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം ഹുഅല്ലി ബാസഫി ഉമ്മിയീന റസൂല മിൻഹും യത്തുലുഅലിഹിം ആയാത്തിഹി വ യുസക്കിഹിം വയോ അല്ലി മുഹമ്മൽ കിതാബ് അൽഹുമ പ്രവാചകൻ്റെ നിയോഗത്തെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞപ്പോൾ ആ ചുമതലകളിൽപ്പെട്ടതാണ് അല്ലി മുഹമ്മദ് കിതാബ് ഹിക്മ കിതാബ് എന്ന് പറഞ്ഞാൽ വേദഗ്രന്ഥം അവരെ പഠിപ്പിക്കണം അതിന് പുറമേയുള്ള വിജ്ഞാനവും പ്രവാചകൻ പഠിപ്പിക്കണം എന്നുള്ളു അപ്പോൾ നബി നബിസ്ലല്ലാഹു അലൈഹി വസ്ലം ഈ മുസ്ലിം ഉമ്മത്തിന് അല്ലെങ്കിൽ തൻ്റെ അനുയായികൾക്ക് നൽകിയത് കേവലം ഖുർആൻ ആയിരുന്നില്ല അങ്ങനെയായിരുന്നു ഖുർആൻ അതുമാത്രം മതിയെങ്കിൽ ഈ ഖുർആാനെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തി മൂന്ന് കൊല്ലക്കാലം കൊണ്ട് അവതരിക്കുകയോ അത് വ്യത്യസ്തമായ രൂപത്തിൽ വഴിയിൽ സന്ദർഭങ്ങളിൽ സാഹചര്യങ്ങളിൽ ഇറങ്ങുകയോ ചെയ്യേണ്ടതില്ല ഒറ്റയടിക്ക് ഒരു ഗ്രന്ഥമായി ഗ്രന്ഥമായിക്കൊണ്ടാണ് കൊടുത്താൽ ആളുകൾക്ക് അത് സ്വീകരിച്ച് നടന്നാൽ മതിയായിരുന്നു അങ്ങനെയല്ലല്ലോ അതിൻ്റെ ഓരോന്നിൻ്റെയും പ്രാവർത്തികമായ രീതികൾ അല്ലെങ്കിൽ ഓരോരോ സന്ദർഭങ്ങളിൽ എങ്ങനെയാണ് അത് ഉൾക്കൊള്ളേണ്ടത് പഠിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ള സാവകാശത്തോടു കൂടിയാണ് വിശുദ്ധ ഖുർആൻ അള്ളാഹു സുബാനുഹ താല ഇറക്കി കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആ വിശുദ്ധ ഖുർആാനിനെ ഉൾക്കൊള്ളുന്നതോടൊപ്പം തന്നെ ഈ പ്രവാചകൻ അതോടൊപ്പം പറഞ്ഞ കാര്യങ്ങൾ അത് വാക്കുകളാവട്ടെ പ്രവർത്തനങ്ങളാകട്ടെ വിശദാംശങ്ങളാവട്ടെ പ്രവാചകൻ്റെ ചരിയയാവട്ടെ എന്താവട്ടെ അതെല്ലാം ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ സ്വീകരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യേണ്ടതുണ്ട് അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസ്ല്ലാം തന്നെ വളരെ വ്യക്തമായി പറയുകയും ചെയ്തു തറക് തുഫീഖും അമ്രൈനി ലൻ തദില്ലു മാ തമസക്തും ഭിഹിമ കിതാബുല്ലാഹി വ സുന്നത്തു റസൂലിഹി ഞാൻ ഈ ലോകത്തോട് വിട പറയുമ്പോൾ രണ്ട് കാര്യങ്ങൾ ഇവിടെ ബാക്കി വെക്കും ആ രണ്ട് കാര്യങ്ങളും മുറുകെ പിടിക്കുന്ന കാലത്തോളം നിങ്ങൾ പേച്ചു പോവുകയില്ല അത് ഒന്നാമതായി അള്ളാഹ് ഹുസുബാനുഹത്താലായിയുടെ വേദഗ്രന്ഥമായ ഖുർആാൻ രണ്ടാമതായി ആ വേദഗ്രന്ഥത്തിൻ്റെ വ്യാഖ്യാനവും പ്രയോഗവൽക്കരണ രീതിയുമായ ആ പ്രവാചകൻ്റെ ചര്യയും അപ്പോൾ ഇത് രണ്ടും മുറുകെ പിടിക്കുന്ന സമൂഹമാണ് അല്ലെങ്കിൽ മുറുകെ പിടിക്കേണ്ട സമൂഹമാണ് മുസ്ലിമുകൾ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഒരു തരത്തിൽ അല്ലെങ്കിൽ വേറൊരു തലത്തിൽ നിലനിൽക്കണം എന്നുള്ളത് അള്ളാഹു സുബഹാനഹു താല് ആഗ്രഹിക്കുകയും അതിന് അള്ളാഹു തന്നെ ഒരു രീതി സ്വീകരിക്കുകയും ചെയ്തതായി നമുക്ക് ആലോചിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും ഖുർആാനിനെ സംബന്ധിച്ചിടത്തോളം ശുദ്ധ ഖുർആാനിൽ അള്ളാഹു പറയുന്നുണ്ട് ഇന്നാ നഹനു നജൽഖറ വ ഇന്ന അലഹുദുൻ ഈ വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത് നാമാണ് നാം തന്നെ അതിനെ സംരക്ഷിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യും വിശുദ്ധ ഖുർആാനിന് ഒരു കേടും പറ്റുകയില്ല അതിൻ്റെ സംരക്ഷണത്തിൻ്റെ ചുമതല അള്ളാഹു സ്വയം ഏറ്റെടുത്തിരിക്കുന്നു എന്നർത്ഥം പക്ഷേ വിശുദ്ധ ഖുർആാനിൻ്റെ ഈ സംരക്ഷണ ചുമതല എന്ന് പറയുന്നത് കേവലം വിശുദ്ധ ഖുർആാൻ തന്നെയാണോ അല്ലെങ്കിൽ ഈ വിശുദ്ധ ഖുർആാനിൻ്റെ ആശയങ്ങളും വ്യാഖ്യാനങ്ങളും സഹിതമുള്ള ഒരു വിശുദ്ധ ഖുർആാനാണോ എന്നു കൂടി നമ്മൾ ആലോചിക്കേണ്ടി വരുന്നു അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും വിശുദ്ധ ഖുർആാൻ സ്വയം ഇങ്ങനെ അവശേഷിച്ചത് അല്ലെങ്കിൽ സംരക്ഷിച്ചത് അതിൻ്റെ ആശയങ്ങൾ പൂർണ്ണമായി നമുക്ക് ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും സാധ്യമല്ല എങ്കിൽ അതിന് സഹായകമായ എന്തൊന്നുണ്ടോ അതുകൂടി അതിൻ്റെ കൂടെ അവശേഷിക്കേണ്ടതുണ്ട് സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് അങ്ങനെയുള്ള ഒരു സംരക്ഷണം പ്രവാചക ചര്യയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുണ്ടോ എന്ന് തീർച്ചയായും തന്നെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ ആലോചിക്കുമ്പോഴാണ് അത്യത്ഭുതകരമായ രീതിയിലുള്ള ചില യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ മുന്നിൽ വെളിപ്പെടുന്നത് ഒന്നാമതായി റസൂൽ സല്ലാ വല്ലയുടെ ഹദീസ് അല്ലെങ്കിൽ ചര്യ എന്ന് പറയുന്നത് നാം മനസ്സിലാക്കണം ഒന്നുകിൽ തിരുമേനി സല്ലാഹുലി വല്ലമയുടെ ഇരുപത്തിമൂന്ന് കൊല്ലക്കാലത്ത് പ്രവാചകത്വ ജീവിതത്തിൽ തിരുമേനി ചെയ്തതും പ്രവർത്തിച്ചതും അദ്ദേഹത്തിൻ്റെ അനക്കവും അദ്ദേഹത്തിൻ്റെ അടക്കവും നബിസല്ലാഹു അല്ലൈവല്ലമ്മയുടെ ഉറക്കവും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ ചലനങ്ങളും ഒപ്പിയെടുത്തുകൊണ്ട് ശേഖരിക്കപ്പെട്ട ഒരു ശേഖരമാണ് ഈ ഹദീസ് ഗ്രന്ഥങ്ങൾ അല്ലെങ്കിൽ ഹദീസ് എന്ന് പറയുന്നത് അപ്പോൾ ഇരുപത്തി മൂന്ന് കൊല്ലക്കാലം ഒരു മനുഷ്യന്റെ ഒരു ജീവിതത്തെ ഇതുപോലെ ഒപ്പിയെടുത്ത ഒരു ചരിത്രം നമുക്ക് വേറെ എവിടെയെങ്കിലും കാണാൻ സാധിക്കുന്നുണ്ടോ മനുഷ്യ ചരിത്രത്തിൽ അതിനൊരു മാതൃകയുണ്ടോ വേറെ ഏതെങ്കിലും ഒരു വ്യക്തി ഈ രൂപത്തിൽ നബി നബിസ്വല്ലാഹു അല്ലെ വല്ലമയെ പോലെ ആ ജീവിതത്തിൻ്റെ ഓരോ അനക്കങ്ങളും രേഖപ്പെടുത്തപ്പെടുകയും ശ്രദ്ധിക്കപ്പെടുകയും സൂക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥ എങ്ങനെ ഉണ്ടായിട്ടുണ്ടോ അതൊരത്ഭുതകരമായ ഒരു സംഭവമല്ലേ അതുമാത്രമല്ല നബി നബിസല്ലാഹു അലൈ വസല്ലമ്മയുടെ വാക്കുകൾ ഉദ്ധരിക്കപ്പെടുന്നത് പോലെ നൂറ്റാണ്ടുകളായിട്ട് അല്ലെങ്കിൽ എങ്ങനെ പതിറ്റാണ്ടുകളായി ഓരോരുത്തരിൽ നിന്ന് ഇന്നാൾ കേട്ടു ഇന്നാൾ കേട്ടു ഇന്നാൾ കേട്ടു എന്നുള്ള രീതിയിൽ ആരാണ് നബിയെ കേട്ടത് എങ്ങനെയാണ് ഇത് ലഭിച്ചത് എന്നുള്ള ഈ നിവേദക ശ്രേണി എന്ന് പറയുന്നത് ഏറ്റവും അത്ഭുതകരമായ ഒരു സംഭവമല്ലേ അങ്ങനെ ഏതെങ്കിലും ചരിത്രത്തിൽ വേറെ ഒരു വ്യക്തിയുടെ വാക്കുകൾ ഉദ്ധരിക്കപ്പെടുന്നുണ്ടോ ഇന്ന് ലോകത്ത് നബി നബിസ്ല്ലാ അലുവല്ലമയെ കയ്യൊഴി ഒഴിച്ചാൽ പിന്നെ വേറെ ഒരു മനുഷ്യൻ്റെയും വാക്കുകൾ അയാൾ തന്നെ പറഞ്ഞതാണ് എന്ന് വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിൽ അയാളെ ഇന്നാൾ കേട്ടു അയാളെ ഇന്നാൾ കേട്ടു അയാളിൽ നിന്ന് ഇന്നാൾ റിപ്പോർട്ട് ചെയ്തു ഇങ്ങനെ ഉദ്ധരിക്കപ്പെടുന്ന ഒരു ചരിത്ര സംഭവം തന്നെ നമുക്ക് കാണാൻ സാധ്യമല്ല മാത്രമല്ല ഇങ്ങനെ നബി നബിസല്ലാഹു അലൈഹി വസ്ല്ലമ്മയുടെ വാക്കുകൾ ഉദ്ധരിക്കപ്പെടുന്ന ആളുകൾ ആരാണ് അവരുടെ ജീവിതം എങ്ങനെയാണ് അവർ സത്യസന്ധരാണോ അല്ലെങ്കിൽ അവർ സ്വീകാര്യരായ ആളുകളാണോ അല്ലാത്തവരാണോ എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി അഞ്ച് ലക്ഷത്തോളം വരുന്ന ആളുകളുടെ ജീവചരിത്രം മുഴുവൻ ക്രോഡീകരിക്കപ്പെടുകയും ശേഖരിക്കപ്പെടുകയും അത് സൂക്ഷിക്കപ്പെടുകയും ചെയ്ത ഒരു മഹാത്ഭുത ചരിത്രം ഈ വിഷയത്തിലല്ലാതെ വേറെ എവിടെയെങ്കിലും നമുക്ക് കാണാൻ സാധ്യമാകുന്നുണ്ടോ ഒരിക്കലുമില്ല എന്നുള്ളത് സത്യസന്ധമായി നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് ബോധ്യപ്പെടുന്നതാണ് അപ്പോൾ അള്ളാഹു സുബാനഹുവ താഴെ തന്നെ ഈ ഹദീസുകൾ ഈ രൂപത്തിൽ സംരക്ഷിക്കപ്പെടണമെന്നും ഈ ഉമ്മത്തിൻ്റെ ഏറ്റവും വലിയ ഒരു സാംസ്കാരിക സ്രോതസ്സായി നിലനിൽക്കണമെന്നും ആഗ്രഹിക്കുകയും അതിനാവശ്യമായ സംവിധാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത് ഈ തരത്തിൽ നിലനിൽക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇന്ന നഹനു നസൽ ലഹു ഹാഫിദൂൻ എന്ന് പറയുന്ന ആ ആയത്ത് വെറും പരിശുദ്ധ ഖുർആാനിൻ്റെ സംരക്ഷണത്തെ മാത്രമല്ല അത് ഗ്യാരണ്ടിയാക്കി തരുന്നത് നേരെ മറിച്ച് ആ ഖുർആാനോട് കൂടി അതിൻ്റെ വ്യാഖ്യാനത്തെയും അതിൻ്റെ വിശദാംശങ്ങളെയും കൂടി നമുക്ക് സുരക്ഷിതമായി എത്തിച്ചു തരും എന്നുള്ള രൂപത്തിലുള്ള ഒരർത്ഥം കൂടി അതിനെ ഉൾക്കൊള്ളാൻ ഉൾ അത് ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് നമുക്ക് ബോധ്യം വരുന്ന ഒരു കാര്യമാണ് അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരാളുടെ ചരിത്രം അല്ലെങ്കിൽ ഒരാളുടെ വാക്കുകൾ പ്രവർത്തികൾ എന്നൊക്കെ പറയുന്നത് പണ്ട് കാലത്ത് ഇന്നത്തെ പോലെയുള്ള ആധുനികമായ സംവിധാനങ്ങളോ അല്ലെങ്കിൽ ഇതെല്ലാം രേഖപ്പെടുത്തി വെക്കാനും സൂക്ഷിച്ചു വെക്കാനുമുള്ള ആവശ്യമായ മാധ്യമങ്ങളോ ഇല്ലാത്ത സാഹചര്യത്തിൽ ആളുകൾ റിപ്പോർട്ട് ചെയ്യുകയും എഴുതി വെക്കുകയും മനഃപ്പാഠമാക്കുകയും ഒക്കെ ചെയ്യുകയും അങ്ങനെ ഇരുപത്തി മൂന്ന് കൊല്ലം അല്ലെങ്കിൽ ഇസുസ്വലമയുടെ ജനനം മുതൽ ആ ജീവിതത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിലുള്ള സംഭവങ്ങളൊക്കെ അടക്കമുള്ള അത്രയും വരുന്ന വലിയ ഒരു ശേഖരം അത് മുഴുവൻ ഉദ്ധരിക്കപ്പെടുകയും അത് മുഴുവൻ തന്നെ സൂക്ഷിക്കപ്പെടുകയും ഒക്കെ ചെയ്യുമ്പോൾ അതിൽ ചില സ്ഖലിതങ്ങളോ അല്ലെങ്കിൽ പോരായ്മകളോ ന്യൂനതകളോ ഒക്കെ ഉണ്ടാവുക എന്നുള്ളത് സാധാരണമാണ് മനുഷ്യ സഹജവുമാണല്ലോ കാരണം മനുഷ്യരാണ് എല്ലാ മനുഷ്യരും എല്ലാ രീതിയിലും ഇതേ രൂപത്തിൽ തന്നെ ഒരേ കഴിവുള്ളവരായിക്കൊള്ളണമെന്നില്ല കുറ്റമറ്റവർ ആയിക്കൊള്ളണമെന്നില്ല ന്യൂനതകൾ സംഭവിക്കാം പിഴവുകൾ സംഭവിക്കാം ഇങ്ങനെയൊക്കെയുള്ള സാധ്യതകളുണ്ട് അപ്പോൾ ആ രൂപത്തിൽ നബ്സ്ല്ലാം അല്ലെ വല്ലമിയുടെ വാക്കുകളാവട്ടെ പ്രവർത്തനങ്ങളാവട്ടെ അത് ഉദ്ധരിക്കുന്നതിൽ ചിലപ്പോൾ ചില ആളുകൾ മനസ്സിലാക്കിയതിൽ വിശവുണ്ടായിരിക്കാം അല്ലെങ്കിൽ വേറെ ചിലപ്പോൾ ചില സംഭവങ്ങളെ സംബന്ധിച്ച് റിപ്പോർട്ട് ചെയ്യുന്നതിൽ മറവികൾ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ ഖലിതങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട് അവൾ ഇങ്ങനെയുള്ള സ്ഖലിതങ്ങൾ സംഭവിക്കുമ്പോൾ ആ സ്ഖലിതങ്ങൾ വേർതിരിച്ച് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക എങ്ങനെയാണ് അതിനെ നമ്മളേക്ക് നിരാകരിക്കുന്നതിനുള്ള അതിന് ഫോർമുലകൾ രൂപ രൂപപ്പെടുത്തുക ഇതെല്ലാം തന്നെ ഈ സമൂഹത്തിലെ പണ്ഡിതന്മാർ വളരെ ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ടും ദീർഘമായ യജ്ഞങ്ങളിലൂടെയും സാധിച്ച ഒരു കാര്യമാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ടാണ് ഈ ഹദീസ് ഹദീസുകൾ എന്ന് പറയുന്ന ഈ മഹാന്മാരായ ഇമാമുകൾ എത്ര വലിയ ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ടാണ് ഈ ഹദീസുകളൊക്കെ ശേഖരിക്കുകയും ആ ഹദീസുകളിൽ തന്നെ ഏറ്റവും സ്വീകാര്യമായ ഉന്നത പദവിയിലുള്ള സഹീഹി എന്ന് പറയുന്ന ഹദീസുകൾ അതിൻ്റെ തൊട്ട് കിടക്കുന്ന സ്വീകാര്യമായി ഹദീസുകളുടെ കൂട്ടത്തിൽ തന്നെ പക്ഷേ എങ്കിലും ആ സഹീഹിൻ്റെ അത്ര കണ്ട് ആ ഒരു ദർജയിലേക്ക് എത്താത്ത ഹസനുകൾ എന്ന് പറയുന്ന ഹദീസ് പിന്നെ ദുർബലമായ ഹദീസുകൾ ലൈഫുകളായ ഹദീസുകൾ എന്ന് പറയുന്ന ഹദീസുകൾ ഇങ്ങനെ വ്യത്യസ്തമായ ഹദീസുകളൊക്കെ തന്നെ വേർതിരിക്കുകയും അത് ഇന്നന്ന രൂപത്തിൽ ഓരോന്നിനെയും മനസ്സിലാക്കണം എന്നുള്ള രൂപത്തിൽ അത് സമൂഹത്തിന് അതിനെ സംബന്ധിച്ച് വിശദാംശങ്ങൾ നൽകുകയും ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു അപ്പോൾ ഇതും തന്നെ നമ്മൾ പരിശോധിച്ചാൽ ഈ ബുഖാരിയെ പോലെ മാ മുസ്ലിമിനെ പോലെയുള്ള അല്ലെങ്കിൽ സിഹാഹുസിത്തയുടെ എന്ന് പറയുന്ന മുഹദ്ദിസുകൾ അങ്ങനെയുള്ളവരെല്ലാം തന്നെ എത്ര വലിയ ത്യാഗങ്ങൾ സഹിച്ചു കൊണ്ടാണ് ഈ ഹദീസുകളെയെല്ലാം തന്നെ ശേഖരിച്ചതും ക്രോഡീകരിച്ചതുമെന്നും അതുപോലെ ഈ ലൂമൽ ഹദീസ് എന്ന് പറയുന്ന വിജ്ഞാനത്തിൻ്റെതായ ഒരു ശാഖ തന്നെ പ്രത്യേകമായി അവർ ഇജ്തിഹാദിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ടെത്തി മനസ്സിലാക്കി ആ ഹദീസുകളെല്ലാം തന്നെ തരംതിരിക്കുകയും അതിൽ സ്വീകരിക്കേണ്ടത് ഏതാണ് അല്ലെങ്കിൽ തള്ളിക്കളയേണ്ടത് എങ്ങനെയാണ് ഈ രൂപത്തിലുള്ള വിശദാംശങ്ങളെല്ലാം തന്നെ ഈ ഉമ്മത്ത് മുസ്ലിമക്ക് നൽകുകയും ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇങ്ങനെ പുതിയ പുതിയ പല വിജ്ഞാന ശാഖകളും ഈ ഇനത്തിൽ ഉടലെടുത്തു ഇലോമൽ ഹദീസിൻ്റെയും എൽമുൽ റിജാലിൻ്റെയും അതുപോലെ തന്നെ അസ്ബാബു ഉറൂദുൽ ഹദീസ് ഹദീസുകളെ ഉദ്ധരിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ വിശദീകരിക്കുന്ന സംഭവങ്ങൾ തേവീൽ മുഖ്തലിഫുൽ ഹദീസ് നാസിഹ് ഉൽ മൻസൂഖഫുൽ ഹദീസ് ഇങ്ങനെയുള്ള ഒരുപാട് പുതിയ പുതിയ വിജ്ഞാന ശാഖകൾ അവർ കണ്ടെത്തിക്കൊണ്ട് ഇങ്ങനെ വലിയ ഒരു സാഹസങ്ങളും വലിയ ഒരു സംരംഭങ്ങളും നടത്തിക്കൊണ്ടാണ് ഈ ഹദീസുകളിലെ കല്ലും നെല്ലും വേർതിരിക്കാനുള്ള ശ്രമങ്ങൾ നടന്നത് എന്നും നാം മനസ്സിലാക്കേണ്ടതാണ് അപ്പോൾ അതൊക്കെ അങ്ങനെയുള്ള ചില പോരായ്മകളോ അല്ലെങ്കിൽ പിശകുകളോ ഒക്കെ ഉണ്ട് അല്ലെങ്കിൽ ഉണ്ടായിട്ടുണ്ട് എന്നതുകൊണ്ട് ആ വിജ്ഞാന ശാഖയെ തന്നെ മുഴുവനായി തള്ളിക്കളയുകയും അല്ലെങ്കിൽ അതെല്ലാം തന്നെ പോക്കാണ് എന്ന് വയ്ക്കുകയും ചെയ്യുന്ന ഒരു സമീപന രീതി ഒരിക്കലും തന്നെ ആരും സ്വീകരിച്ചിട്ടില്ല ഇന്നേ വരെയുള്ള മുസ്ലിം സമൂഹം അങ്ങനെയുള്ള ഒരു നിലപാട് സ്വീകരിക്കുകയും ചെയ്തിട്ടില്ല എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ അതുകൊണ്ടാണ് മുസ്ലിം സമൂഹം കാലാകാലങ്ങളിൽ പ്രവാചക ചര്യയെ മുറുകെ പിടിക്കുകയും നബി സലാഹു അലൈഹി വസല്ലമിയുടെ വാക്കുകൾക്കും വചനങ്ങൾക്കും ഒക്കെ വലിയ പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് അതാണ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഇസ്ലാമികമായ ജീവിതത്തിൻ്റെ അടിത്തറ എന്നുള്ള രൂപത്തിൽ മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയത് എന്ന് നാം മനസ്സിലാക്കേണ്ടതാണ് അപ്പോൾ ഇപ്പോൾ ചില ഹദീസിൻ്റെ വിഷയങ്ങൾ അല്ലെങ്കിൽ ഹദീസ് ഗ്രന്ഥങ്ങളിൽ ചില സ്ഖലിതങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ചില ഹദീസുകളെ സംബന്ധിച്ചിടത്തോളമുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം അല്ലെങ്കിൽ അസ്വീകാര്യമായ ഹദീസുകൾ എന്നുള്ള രൂപത്തിൽ ചിലതെല്ലാം തന്നെ രേഖപ്പെടുത്തപ്പെട്ടേക്കാം പക്ഷേ അത് ഈ ഹദീസിൻ്റെ ശേഖരങ്ങളുടെ പിന്നിൽ നടന്ന അധ്വാനങ്ങളെയും ശ്രമങ്ങളെയുമെല്ലാം തന്നെ നമ്മളെ പരിഗണിക്കുമ്പോൾ വളരെ തുച്ഛമാണ് എന്നും വളരെ ചെറുതാണ് എന്നും അതൊരിക്കലും തന്നെ ഇത്രയും വലിയ ഒരു ത്യാഗത്തെയും ഹിതമത്തിനെയും കൊച്ചായി കാണിക്കാൻ പറ്റുന്നതല്ല എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇങ്ങനെയുള്ള ഒരു ആമുഖത്തിന് ശേഷം ഞാൻ ചില അടിസ്ഥാനങ്ങൾ എങ്ങനെയാണ് ഹദീസുകളെ നമ്മൾ സമീപിക്കേണ്ടത് അല്ലെങ്കിൽ ഹദീസുകൾ സ്വീകരിക്കുന്നതിൽ നമ്മൾ പുലർത്തേണ്ട മാനദണ്ഡങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ളതിനെ സംബന്ധിച്ചുകൂടി ചില വിശദാംശങ്ങൾ നൽകാനാണ് ഉദ്ദേശിക്കുന്നത് മറ്റു കാര്യങ്ങളെ സംബന്ധിച്ച് ഇവിടെ വേറെ പ്രസംഗങ്ങളിലെല്ലാം വരുന്നതുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് പോകുന്നില്ല പക്ഷേ ഈ ഹദീസുകൾ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ അല്ലെങ്കിൽ ഹദീസുകളുടെ കൂട്ടത്തിൽ എങ്ങനെയാണ് നമുക്ക് ചില ഹദീസുകൾ അത് അസ്വീകാര്യമാണ് അല്ലെങ്കിൽ സ്വീകരിക്കാൻ പറ്റുകയില്ല അല്ലെങ്കിൽ അത് അത് പ്രായോഗികമല്ല എന്നുള്ള രൂപത്തിൽ അതിനെ പരിഗണിക്കാൻ നമുക്ക് സാധിക്കുക എന്നുള്ളതിനെ സംബന്ധിച്ചാണ് ചിലത് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒന്നാമതായി വിശുദ്ധ ഖുർആാനിൻ്റെ മൗലികമായ തത്വങ്ങൾക്ക് വ്യക്തമായ തത്വങ്ങൾക്ക് എതിരായി കാണുന്ന എന്തെങ്കിലും ഹദീസുകൾ ഉണ്ട് എങ്കിൽ അങ്ങനെ ചില ഹദീസുകളൊക്കെ പല ഹദീസ് ഗ്രന്ഥങ്ങളിലൊക്കെ ഉദ്ധരിക്കപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അത് ഖുർആാനിന് എതിരായിട്ട് വരികയാണ് ഇതൊക്കെ നമ്മുടെ ഇമാമുകൾ തന്നെ അംഗീകരിക്കുകയും അവർ ഇതിനു വേണ്ടിയിട്ട് വ്യവസ്ഥകൾ രൂപീകരിച്ചപ്പോൾ അതിൽ വ്യക്തമായി രേഖപ്പെടുത്തുകയും ചെയ്ത കാര്യങ്ങളാണ് അപ്പോൾ ഖുർആാനിന് എതിരായിക്കൊണ്ടാണ് ഈ ഹദീസിൽ ഒരു സംഗതി വന്നിട്ടുള്ളത് എങ്കിൽ തീർച്ചയായും തന്നെ അത്തരം സന്ദർഭങ്ങളിൽ ഖുർആൻ തന്നെയാണ് നമ്മൾ എടുക്കേണ്ടത് ഈ ഹദീസുകൾ നമുക്ക് സ്വീകരിക്കാൻ പറ്റുകയില്ല ഉദാഹരണമായി പറയുകയാണെങ്കിൽ ഖുറനിൽ നമുക്ക് സൂറത്തു നജ്മിൽ കാണാൻ സാധിക്കും അഫറായി തുമുൽ ആത്തൽ ഉൽ ഒ മനാത്ത സാലിസത്ത് അൽ ഉഹ്റ അലക്കുമുദ്ദു അലഹുൽ ഉൻസ തിൽക്കൈതൻ കുസ്മത്തും ലെയ്സ എന്ന് പറയുന്ന ആയത്തുകൾ നമുക്ക് സുപരിചിതമാണ് അതിൽ ലാത്തയെയും ഉസ്സയെയും മനാത്തിനെയും ഒക്കെ പരാമർശിക്കുന്നുണ്ട് അപ്പോൾ അതിൽ അഫറായിത്തും ലാത്തഒൽ ഉസാവോ മനാത്ത സാലിസത്ത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്തതിന് ശേഷം അതേ ആ ബഹുദൈവാരാധകന്മാർ അവർ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ ബിംബങ്ങളെ അവരെ അഭിശംസിച്ചു അല്ലെങ്കിൽ അവരുടെ കഴിവുകേടുകളിലേക്ക് സൂചന നൽകിക്കൊണ്ടുമാണ് ഈ ആയത്തുകൾ അവതരിക്കുന്നത് അലക്കുമുദ് ധക്കറു വലഹുല്ലുൻസ ഇതൊക്കെ അവരെ ആരാധിക്കുന്ന ദേവ ദേവികളുടെ സ്ഥാനത്തുള്ളവരായിരുന്നു ലാത്തയും മിസ്സയും മനാത്തയും ഒക്കെ അവർ യഥാർത്ഥത്തിൽ പെൺകുട്ടികളെ ഒരിക്കലും തന്നെ ഇഷ്ടപ്പെടാത്തവരായിരുന്നു അല്ലെങ്കിൽ അതിനെ നമ്മുടെ നാട്ടിലിപ്പോ ഒക്കെ നിലവിലുള്ള ജാഹ്ലീയത്തിൻ്റെ അതേ രീതി അതിന് ഏറ്റവും ഉച്ച സ്ഥായിയായ രീതിയിൽ അക്കാലത്തുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാം അപ്പോൾ അപ്പോൾ അവർക്ക് ആൺകുട്ടികളെ ആവശ്യമില്ല പക്ഷേ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ അള്ളാഹുവിൻ്റെ പെൺമക്കളാണ് എന്നുള്ള രീതിയിലുള്ള ഒരു വിശ്വാസം അവർക്കുണ്ടായിരുന്നു അപ്പോൾ അതിനെ സംബന്ധിച്ചാണ് ചോദ്യം ചെയ്തുകൊണ്ട് ഖുറാൻ ഇറങ്ങിയത് വലഹുൽ നിങ്ങൾക്കെല്ലാം ആൺകുട്ടികൾ വേണം അള്ളാഹ്ക്ക് പെൺകുട്ടികൾ മതി എന്നാണോ തിൽക്കൈതൻകുസുമ ഇതേ തീർച്ചയായും അക്രമപരമായിട്ടുള്ള ഒരു വീതിക്കലാണല്ലോ ഇൻലാസുമാൻ തുമാവുക്കും മസലല്ലാഹുബിഹാമിൻ സുൽത്താൻ ഇതൊക്കെ നിങ്ങളെ കറ്റുകെട്ടി പറയുന്ന കാര്യങ്ങളാണ് ഇതിനൊന്നും തന്നെ ബുദ്ധിപരമായിട്ടോ വേറെ ഏതെങ്കിലും യുക്തിപരമായിട്ടോ ഒരു തെളിവോ പ്രമാണങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്ന് അതിനെ അടക്കി ആക്ഷേപിച്ചുകൊണ്ടുള്ള രീതിയിലാണ് വിശുദ്ധ ഖുർആൻ ഇറങ്ങുന്നത് അപ്പോൾ അവിടെ ചില തഫ്സീറുകളിൽ ചില റിവായത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും أفرائتم اللات والعزة ومناة الثالثة الأخرى عندك يعني تلك, تلك الغراني كل علا وإن فإن شفاعتهن لَتُرْتَجَى ഈ ആത്തയെയും ഒക്കെ നിങ്ങൾ അവരെ നിങ്ങൾ അവരെ സംബന്ധിച്ച് ആലോചിച്ച് നോക്കുന്നുണ്ടോ അവരൊക്കെ മഹാന്മാരായ മഹാ അല്ലെങ്കിൽ അവർ മഹതികളായ ഏറ്റവും ഉന്നത ഉന്നതമായ വ്യക്തിത്വങ്ങളാണ് അവരുടെ ശഫായത്തൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് എന്നുള്ള രീതിയിൽ ഇബിലീസ് ഇത്തരം വാക്കുകൾ നബി സല്ലു അലി സ്വല്ലയുടെ വായിൽ വെച്ച് കൊടുത്തുവെന്നും അങ്ങനെ നബി അത് പറയുന്നത് കേട്ട് കുറൈശികളും സന്തോഷിച്ചു എന്നും അത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സൂറത്തും നെജുമ് പാരായണം ചെയ്ത് എല്ലാവരും സുജൂത് ചെയ്തപ്പോൾ അടക്കം സുജൂത് ചെയ്തു കാരണം നമ്മളൊരു എത്തിയല്ലോ എന്നുള്ള രൂപത്തിലുള്ള ഒരു ധാരണ അവർക്കുണ്ടായി എന്നൊക്കെയുള്ള ചില തഫ്സീറുകളിലെ ചില രീായത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഒന്നാമതായി ഈ അശുദ്ധ ഖുറാനിലെ വാചകങ്ങൾ തന്നെ ഇത്തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾക്ക് പഴുതു നൽകുന്നില്ല കാരണം ഇതിൻ്റെ ഇടയിൽ വെച്ചുകൊണ്ട് അലക്കുമുദ്ദക്കറു അലക്കുമു അലഹുൽ ഉൻസ തിൽക്കൈതും ക്രിസ്മത്തും ലീസ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിനെ അടച്ച് ആക്ഷേപിക്കുന്ന രീതിയിലുള്ള ആയത്തുകളാണ് തുടർച്ചയായിട്ട് പിന്നെയും പറയുന്നത് അതിൻ്റെ ഇടയിൽ ഇങ്ങനെ അത് ഫിറ്റാവുകയില്ല ഒരു വാക്ക് ചേരുക എന്നുള്ളത് തന്നെ അത് ഫിറ്റാവുകയില്ല അപ്പോൾ അത് മാത്രമല്ല അത് പരിശുദ്ധ കുറ അല്ലെങ്കിൽ പ്രവാചകൻ്റെ വചനത്തിലൂടെ നാവിലൂടെ നബി നബിസ്ലാ അലുസമ്മയുടെ ലക്ഷ്യത്തിനും തോഹീദിനും വിരുദ്ധമായ ആശയങ്ങൾ ഇവ്ലീസിന് പറയിപ്പിക്കാൻ അല്ലെങ്കിൽ ആ രൂപത്തിൽ തോന്നിപ്പിക്കാൻ സാധിക്കുന്ന ഒരവസ്ഥയുണ്ട് എന്നു വന്നാൽ അത് പ്രവാചകൻ്റെ ഉസ്മത്തിൻ്റെ തന്നെ നിരക്കാത്ത കാര്യമാണല്ലോ അപ്പോൾ അത്തരത്തിലുള്ള ഞാൻ വളരെ ചുരുക്കി പറയുകയാണ് ഇത്തരത്തിലുള്ള ഈ കുർആാനിക ആശയങ്ങൾക്ക് ഘടകവിരുദ്ധമായ രീതിയിലുള്ള ആശയങ്ങൾ അത് ഹദീസുകളിലും അല്ലെങ്കിൽ റിവായത്തുകളിലും കാണുകയാണെങ്കിൽ നാം അത് ഉപേക്ഷിക്കണം അത് സ്വീകരിക്കരുത് അത് മർദ്ദൂതായ ഹദീസുകൾ അതുകൊണ്ടാണ് ഇമ്മാ ഇബ് കസീറിനെ പോലെയുള്ള മഹാന്മാരായ ഇമാമുകൾ ഇത്തരം കഥകൾ തന്നെ ഞാൻ പറയുന്നില്ല പറയാൻ പോലും അത് ഉചിതമല്ല അത്രയും അനുയോജ്യമായ കാര്യങ്ങളാണ് അത് എന്നതിന് എന്നുള്ള രീതിയിൽ അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് പരാമർശം നടത്തിയത് രണ്ടാമതായി ജക്കാത്തിൻ്റെ കാര്യത്തിൽ നമുക്കറിയാം പരിശുദ്ധ ഖുർആാൻ അള്ളാഹു സുബാനുഹു താഴല സമ്പന്നരായ ആളുകളുടെ മേൽ സക്കാത്ത് നിർബന്ധമാക്കിയിട്ടുണ്ട് അത് എന്തിനെല്ലാമാണ് എന്തെല്ലാം ആവശ്യങ്ങൾക്ക് വേണ്ടിയാണെന്ന് വിശദീകരിക്കേണ്ട ആവശ്യമില്ല സമൂഹത്തിൻ്റെ ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യണം ദൈവത്തിയായ പ്രവർത്തനങ്ങൾ നടക്കണം സാമൂഹികമായ ഉച്ചനീചത്വങ്ങൾ അവസാനിപ്പിക്കണം അങ്ങനെ ഒരു ഒരു സുന്ദരമായ ഒരു നല്ല ഒരു സൊസൈറ്റിയെ വാർത്തെടുക്കാൻ സമ്പന്നമായ സ്വയം പര്യാപ്തമായ ഒരു സൊസൈറ്റിയെ വാർത്തെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സക്കാത്ത് നിർബന്ധമാക്കിയിട്ടുള്ളത് അപ്പോൾ അതിൽ സമ്പന്നരായ ആളുകൾ മുഴുവൻ അവരുടെ സമ്പത്തിന് നിശ്ചിതമായ ഒരു ഒരു വിഹിതം എത്തിക്കഴിഞ്ഞാൽ നിസാബ് എത്തിക്കഴിഞ്ഞാൽ അവരെ കണിശമായിട്ട് അതിന് സക്കാത്ത് കൊടുക്കണം എന്നുള്ളത് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സ്തംഭങ്ങളിൽപ്പെട്ടൊരു കാര്യമാണ് അതൊരിക്കലും തന്നെ നിഷേധിക്കാൻ പറ്റുകയില്ല അപ്പോൾ അതുകൊണ്ട് നബിസു അലി സ്ല്ലം ഇന്നല്ലാഹ ഇഫ്തർ അള്ള അലഹീം സ്വതക്കത്തൻ തുതഖ് അല അഗനിയായി ഫ്തറാലിയും സദക്കത്തൻ തൂഹദുമിൻ അഗനിയായിഹീം തുറദു അലാഫു ഖുറായിഹീം അവർക്ക് അള്ളാഹു സുബഹാനുഹുത്തായാല ഫറാക്കിയത് ഈ ജക്കാത്താണ് അള്ളാഹുവിൻ്റെ നിർബന്ധ ദാനധർമ്മമാണ് അത് അവരുടെ സമ്പന്നരിൽ നിന്ന് വാങ്ങി ദരിദ്രരായ ആളുകൾക്ക് കൊടുക്കാനുള്ളതാണ് അപ്പോൾ സമ്പന്നരായ ആളുകളിൽ നിന്ന് സമ്പത്തിൻ്റെ പേരിൽ അവർ നൽകേണ്ട വിഹിതമാണ് സക്കാത്ത് എന്നത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും ഖുർആൻ തന്നെ هذا أديواري تباريغن جيني هو الذي أنشأ جنات معروشات وغير معروشات والنخل والزرع مختلفا وكله والزيتون والرمان متشابها وغير متشابه كلوا من ثمره إذا أثمر وآتوا حقه يوم حساده നിങ്ങൾക്ക് നൽകിയ എല്ലാ കാർഷികോൽപ്പന്നങ്ങളെയും അവിടെ എടുത്തു പറയുന്നു അങ്ങനെ വട പടർന്ന് പന്തലിച്ച് വളരുന്ന ആ രീതിയിലുള്ള മുന്തിരി അതുപോലെയുള്ള സാധനങ്ങളാവട്ടെ അല്ലെങ്കിൽ മരങ്ങളാവട്ടെ നഖൽ ഈത്തപ്പന ആവട്ടെ എല്ലാ വസ്തുക്കളെയും എടുത്തു പറഞ്ഞിട്ട് ഖുറാൻ പറയുന്നു അത് നിങ്ങൾക്ക് ആഹരിക്കാനുള്ളതും വാതു ഹക്കഹു യോമ ഹസാദിഹി അത് നിർബന്ധമായിട്ട് അതിൻ്റെ ഹക്ക് അത് വിളവെടുക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾ കൊടുത്തു എന്നുള്ളത് അപ്പോൾ ഈ വസ്തുക്കളെല്ലാം തന്നെ ഈ കാർഷികോൽപ്പന്നങ്ങളിൽ അള്ളാഹു സുബാനോ താരം നിങ്ങൾക്ക് നൽകിയ വിഭവങ്ങളാണ് എന്നും നിങ്ങൾ അതിൻ്റെ ഹക്ക് അഥവാ അതിൻ്റെ സക്കാത്ത് നിങ്ങൾ കൊടുക്കണം എന്നുള്ളതും വിശുദ്ധ ഖുർആൻ തന്നെ വളരെ വ്യക്തമായി കൊണ്ട് നിർദ്ദേശിക്കുന്ന ഒരു കാര്യമാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇതിന് കൊണ്ട് നമുക്ക് ചില ഹദീസുകൾ കാണാം ഇന്നമ സന്ന റസൂലാഹി സാഹുലി അലൈഹി വസല്ലം സക്കാത്ത് ഫിൽ ഹിന്ദത്ത് വ വ വ തംരി സബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സക്കാത്ത് നിർബന്ധമാക്കിയത് ഗോതമ്പ് അല്ലെങ്കിൽ കാരക്ക അല്ലെങ്കിൽ മുന്തിരി അതുപോലെ തന്നെ ബാർലി ഈ ഈ നാല് ഐറ്റംസിൽ മാത്രമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സക്കാത്ത് നിർബന്ധമാക്കിയിട്ടുള്ളൂ എന്നുള്ള രീതിയിലുള്ള ചില ഹദീസുകൾ കാണാൻ സാധിക്കും അപ്പോൾ അതിനെ ബാഹ്യമായ രീതിയിലെടുത്ത ചില ആളുകളെയും നമുക്ക് കാണാൻ സാധിക്കും ഈ നാലെണ്ണം ആർക്കെങ്കിലും ഉണ്ടോ അവർ ജക്കാത്ത് കൊടുത്താൽ മതിയെന്ന് എന്ന് പറഞ്ഞാൽ വളരെ ചെറുകിട കർഷകരായ പാവപ്പെട്ടവരായ ആളുകൾ അവർ ജക്കാത്തു കൊടുക്കുക അതേ അവസരത്തിൽ ഇവിടെ നൂ ആയിരക്കണക്കിലൊക്കെ ഏക്കറുകളുള്ള റബ്ബർ എസ്റ്റേറ്റുകാരും അല്ലെങ്കിൽ മുന്തിരി മുന്തിരി മറ്റ് പിന്നെ ഓറഞ്ചിൻ്റെ തോട്ടങ്ങളുള്ളവരും അല്ലെങ്കിൽ കാപ്പിത്തോട്ടമുള്ളവരും അല്ലെങ്കിൽ റബ്ബർ എസ്റ്റേറ്റുള്ളവരും അല്ലെങ്കിൽ തേങ്ങയുടെ വ്യാ തോപ്പുകളുള്ളവരുമായി ഇവർക്ക് ആർക്കും സക്കാത്ത് കൊടുക്കേണ്ടതില്ല അവരെത്ര വലിയ സമ്പന്നരാണ് എങ്കിലും ശരി അവർക്ക് ഈ അവരുടെ കാർഷികോൽപ്പന്നങ്ങൾ സക്കാത്ത് നിർബന്ധമാകുന്നതല്ല എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ സ്പിരിറ്റിനും ഖുർആനിൻ്റെ സ്പിരിറ്റിനും യോജിക്കുന്നതല്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഹദീസിനെ ബാഹ്യാർത്ഥത്തിൽ ആരും തന്നെ എടുത്തിട്ടില്ല മലഹബിൻ്റെ ഇമാമുകളെല്ലാം തന്നെ അവരും അതിനെ വ്യാഖ്യാനിച്ചു കൊണ്ടുള്ള ഒരു രീതിയിൽ മാത്രമാണ് ഈ പ്രശ്നത്തെ സമീപിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഈ രൂപത്തിൽ ഈ പിന്നെ ഈ ഖുർആനിന് ഘടകവിരുദ്ധമായ രീതിയിലുള്ള ഹദീസുകൾ ആ ഹദീസുകൾ നമ്മളെ തീർച്ചയായും തന്നെ സ്വീകരിക്കേണ്ടതില്ല അത് ഉപേക്ഷിക്കുക അല്ലെങ്കിൽ അത് അവഗണിക്കുക എന്നുള്ള നിലപാട് തന്നെയാണ് ഹദീസുകളുടെ നേരെ നമ്മൾ സ്വീകരിക്കേണ്ടത് രണ്ടാമതായി ഒരു വിഷയമായി പല ഹദീസുകളും വ്യത്യസ്ത ഹദീസുകളും നമുക്ക് കാണാൻ സാധിക്കും ആ വ്യത്യസ്ത ഹദീസുകളെല്ലാം തന്നെ ഒന്നിച്ചെടുക്കാതെ കണ്ട് ഏതെങ്കിലും ഒരു ഹദീസിനെ മാത്രം എടുത്ത് അതിമ്മിൽ കെട്ടിത്തൂങ്ങുകയും അതിൻ്റെ പേരിൽ വലിയ ഹക്കുമുകൾ സ്ഥാപിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ട് അത് തീർച്ചയായും തന്നെ അപകടകരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഉദാഹരണമായിട്ട് ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും സലാസത്തുല്ലായു കല്ലി മുഹമ്മു ഓമൽ കയാമ വല യുറുലെഹിം വലായുസക്കി ഹിം വലഹു അദാബിൻ അലിം മൂന്നാളുകൾ ഈ മൂന്നാളുകളെ അള്ളാഹു സുബാനുഹുത്ത കയ്യാമത്തു നാളിൽ നോക്കുകയില്ല അതുപോലെ തന്നെ അവരോട് സംസാരിക്കുകയില്ല അവർക്ക് ഒരു തരത്തിലുള്ള സംസ്കരണവും ചെയ്യുകയില്ല അവർക്ക് കടുത്ത ശിക്ഷയുണ്ട് എന്ന് പറയുന്ന കൂട്ടത്തിൽ അൽ മുസ്ബിലു അതുപോലെ തന്നെ ഓൽ മന്നാനു ഓൽ മുനഫിഖു സുലാത്തഹൂബേ അൽ ഹെൽഫിൽ ഖാദിബ് കള്ളസാക്ഷ്യം കള്ളസത്യം ചെയ്തുകൊണ്ട് കച്ചവടം വിൽ ചരക്ക് വിൽപ്പന നടത്തുക അങ്ങനെയാണ് ഇങ്ങനെയാണ് ഉള്ളാഹി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില അറബി കച്ചവടക്കാരും അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള കച്ചവടം ചെയ്യുന്ന ആളുകളെ നമുക്കറിയാം അതുപോലെ തന്നെ ചെയ്ത ഉപകാരം എടുത്തു പറയുന്ന ആളുകൾ പിന്നെ മുസ്ബിൽ എന്ന് പറയുന്നത് തുണി വലിച്ചു എന്നാണ് പൊതുവേ അതിന് അർത്ഥം പറയാറുള്ളത് അതിൻ്റെ വിശദീകരണം ഞാൻ പിന്നീട് പറയുന്ന അപ്പോൾ ഈ തുണി ആരുടെയെങ്കിലും ഒരു ആ മടമ്പിൻ്റെ താഴെ ഒരല്പത്തോളം ആയിക്കഴിഞ്ഞാൽ അത് എന്തോ ഒരു വലിയ ക്യാമം സംഭവിച്ചു എന്നുള്ള രീതിയിൽ മനസ്സിലാക്കുകയും അതാണ് ഇസ്ലാമിൻ്റെ ആകത്തുക അല്ലെങ്കിൽ ഇസ്ലാം വന്നത് അല്ലെങ്കിൽ പ്രവാചകൻ വന്നത് ആകെ വന്നത് തുണി നേരാക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു വ്യാഖ്യാനം അതിന് കൽപ്പിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ചില ആളുകൾ എത്ര ദീനില് എത്രയോ അതിപ്രധാനമായ പല കാര്യങ്ങളും ഉണ്ടായിരിക്കും ആ കാര്യങ്ങൾക്കൊന്നും ഒരു പ്രാധാന്യവും കൽപ്പിക്കാതെ കണ്ട് ഈ തുണിയെടുക്കുന്നതിന് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇഞ്ച് താഴേക്ക് പോയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യത്തിൽ അതി കഠിനമായ രീതിയിലുള്ള സൂക്ഷ്മത പാലിക്കുകയും ചെയ്യുന്ന നമുക്ക് കാണാൻ സാധിക്കും അവരതിനുപോൽബലകമായി മാസ്ഫലം ഒമാഫല മിനൽ കാൽ ഫൗർ ഈ നെരിയാണിയുടെ താഴെയുള്ള ആ ഭാഗം അത് നരകത്തിലാണ് എന്ന് പറയുന്ന ഒരു ഹദീസ് അതിൻ്റെ ഉപോൽഫലകമായി അവർ ഉദ്ധരിക്കുകയും ചെയ്തു അപ്പോൾ ആ നെരിയാണിയുടെ താഴ്ഭാഗത്തേക്ക് വരുന്നത് അല്ലെങ്കിൽ അതിന് മുകളിലായിരിക്കണം എന്ന് പറഞ്ഞാൽ എത്ര കണ്ട് വരുന്നുവോ അത്ര കണ്ട് നല്ലതാണ് എന്നുള്ള രൂപത്തിൽ അതിൻ്റെ സാമാന്യവൽക്കരിക്കുകയും ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ ഇവിടെ നമ്മൾ നബിസ്ലാ അല്ലെ വല്ലമിയുടെ വേറെയും ഹദീസുകൾ വേറൊരു ഹദീസിൽ പറയുന്നു ലായ് അമുറുല്ലാഹു മൻ ജറ സൗബഹു ഖയല അഹങ്കാരത്തോടുകൂടി ഈ വസ്ത്രം ഇങ്ങനെ വലിച്ചേൽക്കുന്ന ആളുകളെ അള്ളാഹു സുബാനുഹുത്താഴല ഇഷ്ടപ്പെടുന്നില്ല നോക്കുകയില്ല ഇമാം ബുഖാരി അതേ അവസരത്തിൽ വേറൊരു ഹദീസ് റിപ്പോർട്ട് ചെയ്യുകയാണ് മാ ബാബു മഞ്ജറ സൗബു മിൻഖൈറി ഒരാൾ അഹങ്കാരമില്ലാത്ത രീതിയിലാണ് ഒരു ഒരാളുടെ തുണി ഇങ്ങനെ താഴ്ന്നു താഴത്തേക്ക് പോകുന്നു അല്ലെങ്കിൽ താഴ്ന്നു വരുന്നു അഹങ്കാരിയായിക്കൊണ്ട് കണ്ട് ചില ആളുകൾ ഡംപ് നടിച്ചുകൊണ്ട് ഇങ്ങനെ വലിയൊരു അഹന്ത നടിച്ചുകൊണ്ട് ഇങ്ങനെ ചെയ്യാറുണ്ട് അങ്ങനെയൊന്നും അല്ലാത്ത രീതിയിൽ ഇങ്ങനെ ആയിപ്പോയാൽ എന്താണ് അതിൻ്റെ വിധി എന്ന് ഇമാം ബുഖാരി പറയുന്നുണ്ട് അതിൽ അതിലദ്ദേഹം ഒരു സംഭവം ഉദ്ധരിക്കുന്നു അബ്ദുലാബിന് ഉമറിൽ നിന്ന് ഈ ഹദീസ് നബ്സല്ലാൻ വല്ലം പറഞ്ഞപ്പോൾ കാല അബൂബക്കർ അബൂബക്കർ സുദ്ദീഖർ ചോദിച്ചു യാ റസൂൽ അള്ള ഇന്ന് അഹദശിക്കയ്യെ ഷിഖൈ ഇസാരി യെസ്തർഹി അള്ളാഹുവിൻ്റെ പ്രവാചകരെ എൻ്റെ ഈ തുണിയുടെ ഒരു ഭാഗം ഇങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും ഇല്ലാൻ അതാഹത ദാലിക്കമ്മൂ ഞാനിങ്ങനെ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് അതിൻ്റെ പിന്നാലെ കൂടി ആയിട്ട് പോല്ലേ പോവല്ലേ എന്നിങ്ങനെ വിചാരിച്ചു കൊണ്ടിരുന്നാലല്ലാതെ എൻ്റെ തുണി ഇങ്ങനെ താഴത്തേക്ക് പോകുന്നൊരു സ്വഭാവമുണ്ട് അപ്പോൾ ഇത് ഇത് ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ മഞ്ചറ സൗബവ് ഖുല എന്ന് പറഞ്ഞാൽ അതിൽ പെടുമോ ഇല്ലേ എന്നുള്ള കൂടിയാണ് അബ്ബുബക്കർ സിദ്ദിഖ് ചോദിക്കുന്നത് അപ്പോൾ നബ്സല്ലാസ്ലം പറഞ്ഞു ലസ്ത മിമ്മൻ മീമൻ യെസ്നാഹുഖല നീ അഹങ്കാരത്തോടു കൂടി അത് ചെയ്യുന്ന ആളൊന്നുമല്ലല്ലോ അപ്പോൾ അഹങ്കാരമല്ല നിന്റെ ഈ കാര്യത്തിന് പ്രേരക അപ്പോൾ അതുകൊണ്ട് താങ്കൾ അതിൽ പെടുകയില്ല എന്നുള്ള രൂപത്തിൽ അതിനെ സംബന്ധിച്ചിടത്തോളം ലംബ് സാഹിസ്ലം പ്രതികരിക്കുകയും ചെയ്തു അപ്പോൾ ഇവിടെ ഇമാം നബവിയും ഇബുൻ ഹജറും ഒക്കെ പറയുകയാണ് ഇബ്ൻ ഹാജർ ഇബ്ബു ഹജർ അസ്കലാനി ഒക്കെ പറയുകയാണ് ഇന്ന ഹാദൽ ഇത്തലാക്ക മഴമൂലുൻ അലാമ്മ വറദമ്മിങ് കൈദിൽ ഹുയല ഇവിടെ ഈ തുണി താഴേക്ക് പോയാൽ അവരെ അള്ളാഹു നോക്കുകയില്ല എന്നൊക്കെ പറഞ്ഞത് അത് തിരുപാധികം പറഞ്ഞതല്ല അത് അഹങ്കാരത്തോടുകൂടി ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞതാണ് ഫഹുവല്ലതി വറദ ഫീഹിൽ വഴി ബിൽ ഇത്തിഫാക്ക് ആ കാര്യത്തിലാണ് വലിയ ഭീഷണിയും ശിക്ഷയും ഒക്കെ വന്നത് എന്ന് അത് ഇബിൻ ഹജർ അസ്കലാനി അദ്ദേഹത്തിൻ്റെ തഹിൽ ബാരിയിൽ എഴുതുന്നു അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വിഷയം ഒരാൾ ഒരു ഞാൻ കൽപ്പിച്ചു കൂട്ടിക്കൊണ്ട് താഴേക്ക് തുണി ബോധപൂർവ്വം താഴ്ത്തിയിടണം എന്നുള്ള ഉദ്ദേശത്തിലല്ല പറയുന്നത് ഒരു വിഷയത്തിന് ഇല്ലാത്ത ഒരു പ്രാധാന്യം കൽപ്പിക്കുകയും അത് ആരെങ്കിലും ഒരാളുടെ ഒരു തുണി ഒരൽപ്പം ഒന്ന് താഴേക്കായിപ്പോയി എന്നതുകൊണ്ട് ആകെ യാമത്ത് സംഭവിച്ചു എന്നുള്ള രൂപത്തിൽ അതിനെ ഒരു ഒരു ലോക വിഷയമായി കാണുകയും ചെയ്യുന്ന അത്തരം രീതി ശരിയല്ല എന്നുള്ളത് മാത്രമാണ് പറയാൻ ഉദ്ദേശിച്ചത് ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം അതായത് പ്രത്യക്ഷത്തിൽ പരസ്പര വിരുദ്ധമായ ആശയ ഹദീസുകൾ ഈ ഹദീസുകളെ എങ്ങനെ ജമ ചെയ്യാം സമന്വയിപ്പിക്കാൻ സാധിക്കുമോ എന്നുള്ളത് നമ്മൾ ആലോചിക്കുകയും അങ്ങനെ അതിൽ ഏതെങ്കിലും ഒരു ഹദീസ് എടുത്തുകൊണ്ട് മറ്റുള്ള ഹദീസുകളൊക്കെ തള്ളുക എന്നുള്ള ഒരു രൂപം ഉപേക്ഷിക്കുകയും ചെയ്യുന്ന ഒരു നിലപാടും സ്വീകരിക്കുക എന്നുള്ളത് ആവശ്യമാണ് അപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ തറാവഹി നമസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം ഐഷ്വർ ലാഹയുടെ ഒരു ഹദീസ് ഉണ്ട് എല്ലാവരും മുറുകെ പിടിക്കുന്ന ഒരു ഹദീസ് മാക്കാൻ എസീദ് ഉഫി റമലാൻ അലാ വലഫി ഖൈ റഹി അല തുറക്കാ നബിസല്ലാ വസ്ലം ിലോ അല്ലാത്ത കാലത്തൊന്നും വരുന്ന പ്രകാരത്തിൽ കൂടുതൽ നമസ്കരിക്കാറുണ്ടായിരുന്നില്ല രാത്രി നമസ്കാരത്തെ സംബന്ധിച്ചാണ് അല്ലെങ്കിൽ കിയാമ് റമദാനെ സംബന്ധിച്ചാണ് പറയുന്നത് എന്ന് നമുക്കറിയാം അപ്പോൾ പതിനൊന്നിൽ കൂടുതൽ നബിസ് അല്ലാസ് നമസ്കരിക്കാറേ ഉണ്ടായിരുന്നില്ല എന്നുള്ള ഹദീസ് നമുക്ക് കാണാം ചില ആളുകൾ ആ ഹദീസിനെ മുറുകെ പിടിച്ചുകൊണ്ട് ഈ പതിനൊന്നിൽ കൂടുതൽ ഒരിക്കലും നമസ്കരിക്കാൻ പാടില്ല എന്ന് ഷാഠ്യം പിടിക്കുന്നത് കാണാം അതുപോലെ തന്നെ നബി നബിസ്ലാ അലുസമ്മയുടെ കാലത്ത് നബിയുടെ നമസ്കാരമൊക്കെ കഴിഞ്ഞ് ഉബർബുൽ ഖത്താബിൻ്റെ കാലത്ത് ഉമർ അബുൽ ഹത്താബ് നമസ്കരിക്കാൻ വേണ്ടി ഏൽപ്പിച്ച ഉബൈബൻ കാഴ്ബി എന്ന സഹാബി ഇരുപത്തി മൂന്ന് റക്കായത്ത് നമസ്കരിച്ചതായിട്ട് റിവാത്തുകളിൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അതിമേ പിടിച്ചുകൊണ്ട് ആ ഇരുപത്തി മൂന്ന് മാത്രമാണ് ശരി മറ്റുള്ളതൊക്കെ തെറ്റാണ് എന്നുള്ള രൂപത്തിലുള്ള ഷാഢ്യബുദ്ധിയോടുകൂടി സംസാരിക്കുന്നതും അതിൻ്റെ പേരിൽ തർക്കങ്ങളും കോലാഹലങ്ങളും നടത്തുന്നതും നമുക്ക് കാണാൻ സാധിക്കും ഈ ഹദീസുകളൊക്കെ നമുക്ക് പരിശോധിച്ച് നോക്കിയാൽ ചിലപ്പോൾ ചില ഹദീസുകളിൽ നബിസ് അല്ലാസ് വല്ലം ഉറങ്ങി ഉറങ്ങിയതിന് ശേഷം എണീറ്റ് എണീറ്റ് പന്ത്രണ്ട് റക്കായത്ത് നമസ്കരി ക്കായത്തുംകൂ നിസ്കരിച്ചുകൊണ്ട് പതിമൂന്ന് നിസ്കരിച്ചുകൊണ്ട് വിത്തറാക്കി എന്നുള്ള രൂപത്തിൽ കാണാൻ സാധിക്കും നബി ലബി അലൈഹി അലിസ്ലമായയുടെ രാത്രി നമസ്കാരത്തെ സംബന്ധിച്ച് ചോദിക്കാൻ വരുന്ന ആളുകളോട് ഒരു എണ്ണവും പറയാതെ സൊലാത്തല്ലി മസന മസന ഈ രണ്ട് ഈ രണ്ട് ഇറക്കാലത്തായിക്കൊണ്ട് നിസ്കരിച്ചോ അങ്ങനെ സുബൈ ആയി എന്ന് ഭയപ്പെട്ട വിടുകയാണെങ്കിൽ ഒറ്ററക്കാലത്ത് നിസ്കരിച്ചുകൊണ്ട് വിത്തറാക്കിയാൽ മതി എന്നുള്ള രൂപത്തിൽ പറയുകയും ചെയ്യുന്നത് കാണാൻ സാധിക്കും അപ്പോൾ എല്ലാറ്റിനും പഴുതുള്ളതാണ് പലരുടെയും ഈ ഹദീസുകളൊക്കെ പല രീതിയിലുള്ള നമസ്കാരങ്ങൾ പല സന്ദർഭങ്ങളിലുള്ള നമസ്കാരത്തെ സംബന്ധിച്ച് പറഞ്ഞതാണ് ഇതിലൊക്കെ പഴുതുണ്ട് ഓരോരുത്തരും അവരവരുടെ സൗകര്യവും അവരവർക്ക് ഏറ്റവും നല്ലതും ആയി തോന്നുന്ന ഏത് രൂപത്തിലും നമസ്കരിക്കാം അതുകൊണ്ടാണ് നമുക്ക് ചില നാടുകളിലൊക്കെ ചിലപ്പോൾ ചില ആളുകൾ പതിനൊന്ന് റക്കായത്ത് സംസ്കരിക്കുന്ന ഇമാമിൻ്റെ പിന്നിൽ വന്നുകൊണ്ട് പത്ത്റക്കായത്ത് നിസ്കരിക്കും അത് കഴിഞ്ഞിട്ട് ബാക്കി ഇരുപത്തി മൂന്നുകാരനായ അയാൾ വേറെ പോയിക്കൊണ്ട് ഒറ്റക്ക് വേറെ ബാക്കിയുള്ള നിസ്കരിക്കും ഇരുപത്തി മൂന്നുകാരായ ആളുകൾ അവർ പിന്നെ അവരെ സംബന്ധിച്ചാണ് ഈ പറഞ്ഞത് പതിനൊന്ന് റക്കായത്തുകാരായ ആൾ ഇരുപത്തിമൂന്ന് പ്രക്കായത്ത് നമസ്കരിക്കുന്ന ഇമാമിൻ്റെ കീഴിൽ പോയി പത്ത് ഇറക്കായത്ത് നിസ്കരിച്ച് പിന്നെ ഒറ്റ ഒറ്ററക്കായത്ത് നമസ്കരിച്ചുകൊണ്ട് ഇങ്ങനെ പോകും അപ്പോൾ ഇതിലൊന്നും തന്നെ വലിയ ഷാഠ്യബുദ്ധിക്കോ അല്ലെങ്കിൽ വാശിക്കോ ഒരർത്ഥവുമില്ല അപ്പോൾ അതുകൊണ്ടാണ് ഹാഫുൽ ഇബിൻ ഹജർ ഇതിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു ഇന്നമ യുഹ്മലുഅല തനവഴി വഅുദി ബി ഹസ്ബി ലഹ്വാലി വ ഹജത്ത് ഇന്നാസ് ആളുകളുടെ ആവശ്യങ്ങൾ സന്ദർഭത്തിൻ്റെ തേട്ടങ്ങൾ ഇതനുസരിച്ചു കൊണ്ടാണ് ഇങ്ങനെ വ്യത്യസ്തമായ രീതികളൊക്കെ ഉണ്ടാകുന്നത് ഫഹിയാനൻ കാനു യുസല്ലൂന യുസല്ലോന എഹ്ദാഷറ ചില സന്ദർഭങ്ങളിൽ അവർ സഹാബത്ത് ഇരുപത്തി പതിനൊന്നായിരുന്നു നമസ്കരിക്കാറുണ്ടായിരുന്നത് വാഹിയാനൻ എഹ്ദൈഷീൻ വേറെ ചില സന്ദർഭങ്ങളിൽ ഇരുപത്തിയൊന്നായിരുന്നു വാഹ്യാനൻ സലാസൻ വൈഷ്റീൻ വേറെ ചില സന്ദർഭങ്ങളിൽ ഇരുപത്തി മൂന്നായിരുന്നു ബി ഹസബി വ നാസിവത്തിഹീം ആളുകളുടെ അവരുടെ ഉന്മേഷവും അതുപോലെ തന്നെ അവർക്ക് നിസ്കരിക്കാൻ സാധിക്കുമെന്നുള്ള അവരുടെ ഇച്ഛാശക്തിയും കൂടുന്നതും കുറയുന്നതും അനുസരിച്ചു കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാം അവർ ഈ പതിനൊന്നിറക്കാലത്താണ് നമസ്കരിക്കുന്നത് എങ്കിൽ നീട്ടും അതേ അവസരത്തിൽ അതിൽ കൂടുതൽ നമസ്കരിക്കുമ്പോൾ ഹഫ്വഫു ചുരുക്കുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെ വിശാലമായ ഒരു കാഴ്ചപ്പാട് വ്യത്യസ്തമായ റിവായത്തുകൾ പരസ്പര വിരുദ്ധമായി കൊണ്ട് കാണുമ്പോൾ ആ റിവായത്തുകളെല്ലാം തന്നെ ഇങ്ങനെ സമന്വയിപ്പിച്ചുകൊണ്ട് േ അപ്പോൾ ഈ രീതിയിൽ അതിനെ കാണുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് തർക്കങ്ങളും ഒരുപാട് കോലാഹലങ്ങളും നമുക്ക് ഇല്ലാതെ ഇല്ലായ്മ ചെയ്യാവുന്നതാണ് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ഇൻഷാള്ള നമ്മുടെ ബോധനത്തിൻ്റെ ലക്കത്തിൽ നമുക്ക് ചേർക്കാം അള്ളാഹു സുബാ ലഹ താലാവൻ്റെ ദീനിൻ്റെ കാര്യങ്ങൾ സൂക്ഷ്മമായി പഠിക്കാനും മനസ്സിലാക്കാനും നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ വാഹർദ് ആഴ്വാൻ അലഹമുല്ലാ റബ്ബുലാലി അസ്സലാലൈക്കുമാണ്